ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിന്റെ സൊല്യൂഷൻ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. അവിടെ എല്ലാ വർഷങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസും പ്രോബ്ലംസും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് ഹെൻറിസ് ലോ എന്നുള്ളത്. സൊല്യൂഷന്റെ കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സൊല്യൂഷനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ബൈനറി സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. രണ്ട് കമ്പോണൻസ് ഉണ്ട്. വൺ ഈസ് സൊല്യൂട്ട്, അനദർ ഈസ് സോൾവെന്റ്. അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്ന സൊല്യൂട്ട് ഒരു ഗ്യാസ് ആണെങ്കിൽ, ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണെങ്കിൽ, അത് ലിക്വിഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന കേസസ് ആണ് നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യുന്നത്. സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. നോർമൽ വേയില് ഗ്യാസസ് ലിക്വിഡില് സോലിബിൾ ആകാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഗേഷ്യ സബ്സ്റ്റൻസ്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, ഓക്സിജൻ തുടങ്ങിയവയൊക്കെ ഗേഷ്യ സബ്സ്റ്റൻസ് ആണ്. നൈട്രജൻ പോലുള്ള ഗ്യാസസ്, ഇതിനെ ലിക്വിഡായി നമ്മൾ വാട്ടർ എടുക്കുകയാണ്, വാട്ടറിൽ സോലിബിൾ ആക്കുക. അപ്പൊ ഇവിടെ തന്നെ ഈ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്ന് പറയുന്നത് പെർമനന്റ് ഗ്യാസസ് ആണ്. പെർമനന്റ് ഗ്യാസസ് സോലിബിലിറ്റി വളരെ കുറവായിരിക്കും, വാട്ടറിലുള്ള സോലിബിലിറ്റി വളരെ കുറവായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് വാട്ടറിൽ സോലിബിൾ ആക്കാം, അമോണിയ നമുക്ക് വാട്ടറിൽ സോലിബിൾ ആക്കാം. അങ്ങനെയുള്ളവരെ പറഞ്ഞവരാണ് ഈസിലി ലിക്വിഫൈബൾ ഗ്യാസസ്. ഈസിലി ലിക്വിഫൈബിൾ ഗ്യാസസ് എന്ന് വെച്ചാൽ അല്പം പ്രഷർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാസുകളെ നമുക്ക് ലിക്വിഡിനകത്ത് സോലിബിൾ ആക്കാൻ പറ്റും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ടേം ആണ് നമ്മളിവിടെ പഠിക്കുന്നത്, സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. അതായത് ഇവിടെ ഗ്യാസുകളെ തന്നെ നമ്മൾ പറഞ്ഞു, വാട്ടറിൽ ഹൈ പ്രഷർ കൊടുത്താൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസസും ഉണ്ട്, എന്നാൽ പെർമനന്റ് ആയിട്ട് ഗ്യാസസ് ആയിട്ടിരിക്കുന്നവരും ഉണ്ട്. അതായത് നേച്ചർ ഓഫ് ഗ്യാസ് ഒരു പ്രധാന ഫാക്ടറാണ്. അതായത് നേച്ചർ ഓഫ് നമ്മൾ എടുത്തിരിക്കുന്ന ഗ്യാസ്, അതുപോലെ വാട്ടർ തന്നെ സോൾവെന്റ് ആകണമെന്നില്ല, നേച്ചർ ഓഫ് സോൾവെന്റ് വേരി ചെയ്യാം. അപ്പൊ നേച്ചർ ഓഫ് സൊല്യൂട്ടും നേച്ചർ ഓഫ് സോൾവെന്റും സോലിബിലിറ്റി അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്ത മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, നമ്മളിവിടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ നേച്ചർ ഓഫ് ഇഫക്ട് ഓഫ് പ്രഷർ. അതേപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ചും സോലിബിലിറ്റിക്ക് വ്യത്യാസം വരാം. ഇഫക്ട് ഓഫ് ടെമ്പറേച്ചർ, സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ഗ്യാസ്, സെക്കൻഡ് നേച്ചർ ഓഫ് സോൾവെന്റ്, തേർഡ് ഇഫക്ട് ഓഫ് ടെമ്പറേച്ചറും ഇഫക്ട് ഓഫ് പ്രഷറും. ഇത്രയും ഫോർ പോയിന്റ്സ് ആണുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇഫക്ട് ഓഫ് പ്രഷറാണ് നമ്മൾ നോക്കുന്നത്. ഇഫക്ട് ഓഫ് പ്രഷറുമായി ബന്ധപ്പെട്ട ലോ ആണ് ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. അതായത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ എ ലിക്വിഡ് എന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ഹെൻറിസ് ലോ. നമുക്ക് എന്താണ് ഹെൻറിസ് ലോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ എൻഹാൻസ് ചെയ്യിപ്പിച്ച് കൊടുത്താൽ ഇതിന്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ടെമ്പറേച്ചറിലായിരിക്കും, അവിടെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നില്ല, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ സർട്ടൻ ഗ്യാസസിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സോലിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. അതാണ് നമ്മളിവിടെ നോക്കുന്ന ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. ഈസ് ഹെൻറിസ് ലോ, ദ സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അപ്പൊ അതാണ് നമ്മൾ ഹെൻറിസ് ലോ. അതായത് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി ഇൻ എ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഉണ്ടാകുന്ന സോലിബിലിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. സോലിബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രഷർ ഓഫ് ദി ഗ്യാസ്. സോലിബിലിറ്റി ഓഫ് ഗ്യാസിന്റെ കേസാണ് പറയുന്നത്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ മറ്റൊരു ടേമിൽ കൂടി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഗ്യാസ് നമ്മൾ എടുത്തു, അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ പോലുള്ള ഗ്യാസുകൾ എടുക്കുന്നുണ്ട്. അവിടെ സോലിബിലിറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഗ്യാസിന് ഇൻഡിവിജ്വൽ പ്രഷർ ഉണ്ടായിരിക്കും. അത് ഗ്യാസ് ഗേഷ്യസ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നിലധികം കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രഷർ ഉണ്ടായിരിക്കും. ഓരോ കമ്പോണൻസിനുമുള്ള ഇൻഡിവിജ്വൽ പ്രഷർ എന്ന് പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷേഴ്സ്. ഒരു ഗ്യാസിനുള്ള പ്രഷറാണ് പാർഷ്യൽ പ്രഷർ.
അപ്പോൾ ഒന്നിലധികം ഗേഷ്യസ് സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന് മൊത്തത്തിൽ ഒരു പ്രഷർ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ എന്ന്, ടോട്ടൽ പ്രഷർ എന്നും പറയാം, പ്രഷർ എന്ന ടേം ഉപയോഗിക്കാം. ഇനി അതിനകത്ത് ഓരോ കമ്പോണൻസും ആക്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ കമ്പോണന്റ് പ്രഷർ എന്ന് പറയുന്ന വേർഡാണ് പാർഷ്യൽ പ്രഷർ. സോ അത് നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ടാണ് പാർഷ്യൽ പ്രഷർ ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ എന്ന ടേം ക്യാപിറ്റൽ പി കൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. അപ്പോഴിവിടെ ഈ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിനും അതിൻ്റെതായ പാർഷ്യൽ പ്രഷേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ് എന്നൊരു കമ്പോണന്റ് എടുക്കുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ കാർബൺ ഡയോക്സൈഡ് പി സി ഒ ടു, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് പി ഒ ടു. ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റിനും ഉള്ള പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത അതിനകത്ത് ഒന്നിലധികം കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളൊരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഒന്നിലധികം കമ്പോണൻസ് അതിലുണ്ടെങ്കിൽ ഓരോ കമ്പോണൻസിന്റെയും എണ്ണം കാണും, അല്ലെങ്കിൽ അളവ്, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. അതിന്റെ അളവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന ടേം കൊണ്ടാണ്. അതായത് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം CO2 എന്ന് പറയുന്ന ഒരു കമ്പോണൻസ് ആണ് അതിനകത്ത് ഉള്ളതെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 കാണും. ഓക്സിജൻ ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് കാണും, NO2. നമ്പർ ഓഫ് മോൾസിന് നമ്മൾ എൻ എന്ന് കൊടുക്കുന്നു. നമ്പർ ഓഫ് മോൾസ്, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ആണ് നമ്മൾ കൺസിഡർ ചെയ്ത, അതിനകത്ത് ടോട്ടൽ CO2 O2 ഉണ്ടായിരിക്കും, രണ്ട് കമ്പോണൻസ് ഉണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2, നമ്പർ ഓഫ് മോൾസ് ഓഫ് O2. ടോട്ടൽ എന്ന് പറയുന്നത് NCO2 പ്ലസ് NO2 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം. നമ്മൾ ഇങ്ങനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സർ, ഗേഷ്യസ് മിക്സർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ ടോട്ടൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ CO2ന്റെ മാത്രം എണ്ണം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 divided by total number of moles, അത് എത്ര ഉണ്ട്, NCO2 plus NO2 എന്ന് നമുക്ക് കൊടുക്കാം. ദാറ്റ് ഈസ് അതായത് റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 divided by total number of moles, that is known as, അതിനെ നമ്മൾ പറയുന്ന വേർഡ് ആണ് മോൾ ഫ്രാക്ഷൻ. കൈ എന്നോ എക്സ് എന്നോ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 എന്ന് പറയുന്ന ടേമാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് CO2 എന്ന് പറയുന്നത് എക്സ് എന്നോ അല്ലെങ്കിൽ കൈ എന്നോ വായിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്ക് അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ വേണമെങ്കിലും എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് CO2ന്റെ നമ്പർ ഓഫ് മോൾസും ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസും കൂടെ. അതായത് നമ്മളൊരു ഒന്നിലധികം ഗേഷ്യസ് സബ്സ്റ്റൻസുകൾ എടുക്കുകയാണെങ്കിൽ ഓരോ കമ്പോണൻസിനും അതിൻ്റെതായ പ്രഷറുണ്ട്, ദാറ്റ് ഈസ് ഇറ്റ്സ് പാർഷ്യൽ പ്രഷർ. ആ സിസ്റ്റത്തെ മൊത്തത്തിലുള്ള പ്രഷറിനെ നമ്മൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു വേർഡ്, പാർഷ്യൽ പ്രഷർ എന്നൊരു വേർഡ് നമ്മൾ ഓർക്കണം. അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, അതായത് CO2നെയും O2ന്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ CO2ന്റെ അളവിനെ, നമ്പറിനെ പറയുന്ന പേരാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് CO2. ഓക്സിജനെ പറയുന്ന മോൾ ഫ്രാക്ഷൻ ഓഫ് O2. ഈ രണ്ട് ടേം നമ്മൾ ഓർത്തിരിക്കണം. അങ്ങനെ നമുക്ക് ആ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷൻ ടേമിലും ഹെൻട്രിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് എത്രമാത്രം ഇതിനകത്ത് ഡിസോൾവ് ആകുന്നു എന്നുള്ളത് അതിന്റെ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ലോയാണ് ഹെൻട്രിസ് ലോ എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ കമ്പോണന്റ് കേസ് ആണെങ്കിൽ അതിന്റെ പാർഷ്യൽ പ്രഷർ, അതിലടങ്ങിയിരിക്കുന്ന പാർഷ്യൽ പ്രഷറും അത് ഡിസോൾവ് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസിനെ ആശ്രയിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. അതായത് നമ്മൾ ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്ന കേസാണ് പറയുന്നത് ലിക്വിഡിൽ, അതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു, KH. KH എന്ന് പറയുന്നത് ഹെൻറിസ് കോൺസ്റ്റന്റ് ആണ്. ഈ ലോയാണ് നമ്മൾ ഹെൻറിസ് ലോ എന്ന് പറയുന്നത്. ഇനി എക്സാമിന് നമുക്ക് ഹെൻറിസ് ലോ ചോദിച്ചാൽ ഈ രണ്ടിലേതെങ്കിലും ഒരു ലോ എഴുതിയാൽ മതി, രണ്ടും ഒന്ന് തന്നെയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആണ്. പൊതുവെ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ്, അതായത് ഗേഷ്യസ് സബ്സ്റ്റൻസ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. എക്സോതെർമിക് പ്രോസസ് എന്ന് വെച്ചാൽ ഹീറ്റ് എവല്യൂഷൻ പ്രോസസ്, ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സോതെർമിക് പ്രോസസ് എന്ന് പറയുന്നത്. അവിടെ സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്.
അറ്റ് എ പെർട്ടിക്കുലർ പ്രഷർ, ഒരു പ്രത്യേക പ്രഷറിൽ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതൊരു എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. അപ്പൊ എക്സോതെർമിക് പ്രോസസ് ആണെങ്കിൽ പൊതുവെ അതിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതായത് സോലിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഈ എക്സോതെർമിക് പ്രോസസ്സിന്റെ കേസിൽ ഡിക്രീസസ്, സോലിബിലിറ്റി ഡിക്രീസ് വിത്ത് റൈസിങ് ടെമ്പറേച്ചർ, റൈസിങ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച്. അതായത് ഓൾറെഡി ആ പ്രോസസ്സ് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്, ഹീറ്റ് പുറത്തേക്ക് വിടുന്ന പ്രോസസ്സാണ്, എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നൊരു പ്രോസസ്സാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഡിക്രീസസ് വിത്ത് റൈസിങ് ടെമ്പറേച്ചർ. ഈ രണ്ട് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ടെമ്പറേച്ചർ കുറയുന്നിടത്ത് സോലിബിലിറ്റി കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ കൂടുന്നിടത്ത് സോലിബിലിറ്റി കുറവും. അതായത് ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വാട്ടിക് ലൈഫ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞ, ലോ ടെമ്പറേച്ചർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലോ ടെമ്പറേച്ചർ ഉള്ളിടത്ത് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ലോ ടെമ്പറേച്ചർ സോലിബിലിറ്റി കൂടുന്നതുകൊണ്ട് ഡിസോൾഡ് ഓക്സിജന്റെ കണ്ടന്റ് കൂടും. അതായത് അക്വാട്ടിക് സ്പീഷീസിനും ഫിഷിനും ഒക്കെ ആവശ്യത്തിന് ഓക്സിജൻ വേണം. ആ ഓക്സിജൻ ലോ ടെമ്പറേച്ചറിൽ, കോൾഡ് വാട്ടറിന്റെ കേസിലാണെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ കൂടുതൽ കാണും, അതുകൊണ്ട് അവർക്ക് മോർ കംഫർട്ടബിൾ ആയിരിക്കും കോൾഡ് വാട്ടറിൽ. അപ്പൊ ഇവിടുത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. ഡിസൊല്യൂഷൻ മീൻസ് സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. സോലിബിലിറ്റി ഓഫ് മോസ്റ്റ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അതാണ് പ്രത്യേകത. അതായത് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഗേഷ്യസ് സബ്സ്റ്റൻസിന്റെ സോലിബിലിറ്റി, ഗ്യാസിന്റെ കേസാണ് പറയുന്നത്, ഗേഷ്യസ് സബ്സ്റ്റൻസിന്റെ സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഓക്സിജൻ കണ്ടന്റ് കോൾഡ് വാട്ടറിൽ കൂടുതലായിരിക്കും, അതുകൊണ്ട് ഫിഷിനും അക്വാട്ടിക് സ്പീഷീസിനും ഒക്കെ മോർ കംഫർട്ടബിൾ ആയിരിക്കും കോൾഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, നമ്മൾ ഹെൻട്രിസ് ലോ പഠിച്ച സ്ഥിതിക്ക് ഹെൻട്രിസ് ലോയുടെ ആപ്ലിക്കേഷൻസും കൂടി നമുക്ക് വേണം. ആപ്ലിക്കേഷൻ, രണ്ട് ആപ്ലിക്കേഷൻ, പ്രധാനപ്പെട്ട രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്കറിയാം സോലിബിലിറ്റി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നത്, അതായത് പ്രഷർ, പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സോലിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. അതായത് സോഡ വാട്ടർ ഒക്കെ എടുക്കുകയാണെങ്കിൽ, സോഡ വാട്ടർ ഒക്കെ എന്ന് പറയുന്ന ഹൈ പ്രഷർ കൊടുത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സോഡ വാട്ടർ എന്ന് പറയുന്നത്. ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ പ്രഷർ. ഇതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം. ഇനി മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അനോക്സിയ ഓഫ് ക്ലൈംബേഴ്സ് ആൻഡ് പീപ്പിൾ ലിവിംഗ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. അതായത് അനോക്സിയ എന്ന് പറയുന്നത് ക്ലൈംബേഴ്സിന്റെ കേസിൽ, ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ അല്ലെങ്കിൽ മലമുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതിരിക്കും. അതായത് മുകളിലേക്ക് പോകും തോറും അവിടെയുള്ള പാർഷ്യൽ പ്രഷർ കുറയും. പാർഷ്യൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് ഓക്സിജന്റെ കണ്ടന്റ് കുറയും. പാർഷ്യൽ പ്രഷർ കുറയുന്നു, അതനുസരിച്ച് ഓക്സിജന്റെ കണ്ടന്റ്, അതായത് ഓക്സിജൻ പിന്നെ ബ്ലഡിലും, അതായത് നമുക്കിവിടെ പറയാം ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്. ആളുകൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയുന്നു. ഓക്സിജന്റെ അളവ് ബ്ലഡിലും ടിഷ്യൂസിലും കുറയുന്നതുകൊണ്ട് ഒരു അനോക്സിയ എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്, അനേബിൾ ടു തിങ്ക് ക്ലിയർലി, ഇതാണ് അവസ്ഥ. ആ അവസ്ഥയാണ് നമ്മൾ ഒരു ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാകും. അതായത് ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് ഒരു ഫിസിക്കൽ വീക്ക്നെസ് ഉണ്ടാവുകയും നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾ അനോക്സിയ എന്ന് പറയുന്നത്. അത് സാധാരണ ക്ലൈംബേഴ്സിന്റെയും പീപ്പിൾ ലിവിംഗ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡുകാർക്കും സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകും തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയും, അതനുസരിച്ച് ഓക്സിജന്റെ അളവ് ബ്ലഡിലും ടിഷ്യൂസിലും എത്തുന്നത് കുറയും. ആ കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അനോക്സിയ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഹെൻട്രിസ് ലോയ്ക്കകത്തുള്ളത്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ലോ ഹെൻട്രിസ് ലോ കോൺസ്റ്റന്റ് ഫോർ കാർബൺ ഡയോക്സൈഡ് ഇൻ വാട്ടർ ഈസ് 1.67 × 10⁻¹⁸ പാസ്കൽ അറ്റ് 298 കെൽവിൻ ടെമ്പറേച്ചർ. കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ 500 ml സോഡ വാട്ടർ വെൻ പാക്ഡ് അണ്ടർ 2.5 അറ്റ്മോസ്ഫിയർ പ്രഷർ, കാർബൺ ഡയോക്സൈഡ് പ്രഷർ അറ്റ് 298 കെൽവിൻ ടെമ്പറേച്ചർ. അതായത് ഇവിടെ ഹെൻട്രിസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഹെൻട്രിസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KH ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.67 × 10⁸ പാസ്കൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നീട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ്, അതായത് ക്വാണ്ടിറ്റി മീൻസ് മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്, മാസാണ് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് നമ്പർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫസ്റ്റ് കണ്ടുപിടിക്കണം.
അതിൽ നിന്ന് നമ്മൾ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇതിനകത്ത് 500 ml സോഡ വാട്ടർ തന്നിട്ടുണ്ട്. അതായത് സോഡ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വാട്ടറിന്റെ സോഡ വാട്ടറിനകത്ത് കാർബൺ ഡയോക്സൈഡും ഉണ്ട്, വാട്ടർ കണ്ടന്റും ഉണ്ട്. വാട്ടർ കണ്ടന്റിന്റെ അളവാണ്, അതിനകത്തുള്ള വോളിയമാണ്. ഇനി പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ പി ഈസ് ഈക്വൽ ടു പ്രഷർ, കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന്റെ പ്രഷർ തന്നിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ 2.5 അറ്റ്മോസ്ഫിയർ. ഇവിടെ നമ്മൾ കെ എച്ച് പാസ്കലിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 2.5 ഇൻടു പാസ്കലിലേക്ക് മാറ്റാൻ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അതാണ് ഈ വാല്യൂ 2.5നെ നമ്മൾ ഈ വാല്യൂ കൊണ്ട് 101325 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴേ കിട്ടുന്നതായിരിക്കും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇനി നമ്മളിത് ഹെൻഡ്രിസ് കോൺസ്റ്റന്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഹെൻഡ്രിസ് ലോ വെച്ചുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് സോല്യൂബിലിറ്റി എടുക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ദാറ്റ് കമ്പോണന്റ് ഈസ് ഈക്വൽ ടു കെ എച്ച് ഹെൻഡ്രിസ് കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് കാർബൺ ഡയോക്സൈഡ്. അതായത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ വാട്ടർ ഡിസോല്യൂപ്പിക്കുമ്പോൾ ഹെൻഡ്രിസ് ലോ അനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഈക്വൽ ടു കെ എച്ച് ഹെൻഡ്രിസ് കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് XCO2 ആണ് ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഇല്ലാത്തത്. മോൾ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് അതിനകത്തുള്ളത്. അപ്പൊ രണ്ടിന്റെയും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നോക്കണം. പിന്നെ ഇവിടെ ഓർക്കേണ്ടത് കാർബൺ ഡയോക്സൈഡ് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, സോൾവെന്റ് എക്സസ് ആയിരിക്കും സൊല്യൂട്ടിനെ അപേക്ഷിച്ച്. അപ്പൊ ഈ ഡിനോമിനേറ്റർ ടേം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യും. എൻ സി ഒ ടു ഡിവൈഡഡ് ബൈ, അതായത് ഇത് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും ആസ് കമ്പേർഡ് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ആഡ് ചെയ്യുന്നിടത്ത് നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സിഒ ടു ഇങ്ങനെ കിട്ടും. ഈ ഒരു പെർട്ടിക്കുലർ കേസ് നമ്മൾ ഓർത്തിരിക്കണം. അതായത് വാട്ടറുമായിട്ട് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും കാർബൺ ഡയോക്സൈഡിന്റെ. അതുകൊണ്ട് അഡീഷൻ ടേമിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇനി ഇതിനകത്ത് വേണ്ടത് വാട്ടറിന്റെ കേസ് പറയുന്നുണ്ട്, അതിൽ നിന്നും എൻ എച്ച് ടു ഒ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 500 ml സോഡ വാട്ടർ അല്ലെങ്കിൽ 500 ml വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത്. മാസ് ഓഫ് വാട്ടർ ആണിത്. 500 ml എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് മീൻസ് വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ്. നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ അതാണ്, വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇവിടെ മില്ലിലിറ്റർ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, അത് ശരിക്കും കറസ്പോണ്ടിങ് അതിന്റെ മാസ് ആണ്. ദാറ്റ് ഈസ് 500 ആണ്. 500 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഇതിന്റെ മാസുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 2 ഹൈഡ്രജന്റെ മാസ് പ്ലസ് 1 ഓക്സിജന്റെ മാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 18 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവ രണ്ടുപേരും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 27.78 നമ്പർ ഓഫ് മോൾസ് ആണ്, അത്രയും മോൾ വാട്ടർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടി. കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കുക. അതായത് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി സിഒ ടു ഡിവൈഡഡ് ബൈ കെ എച്ച്. ക്വസ്റ്റനിൽ പി സിഒ ടു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.5 ഇൻറ്റു പാസ്കലിലേക്ക് മാറ്റിയ വാല്യൂ ആണ്, ഡിവൈഡഡ് ബൈ കെ എച്ച് 1.67 ഇൻറ്റു 10⁸. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.517 ഇൻറ്റു 10⁻³. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് കണ്ടുപിടിക്കാൻ മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും മതി. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഈക്വൽ ടു ഈ സെക്കൻഡ് ഇക്വേഷൻ. ഇത് ഇതിൽ നിന്ന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സിഒ ടു ഇൻറ്റു എൻ എച്ച് ടു ഒ, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് ടു ഒ. ദാറ്റ് ഈസ് 1.517 ഇൻറ്റു 10⁻³ ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 27.78. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.042 മോൾ എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ്. ക്വാണ്ടിറ്റി മീൻസ് മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവിടെ ആൻസർ കിട്ടിയത് 0.042 മോൾ എന്നാണ്. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ്.
അതായത് കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് നമുക്കറിയാം. അതായത് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ സിഒ ടു ആണ്, കാർബണിന്റെ മാസ് 12, രണ്ട് ഓക്സിജന്റെ മാസ് 16, 2 × 16 ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ 44 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാർബൺ ഡയോക്സൈഡ് കിട്ടി, മോളിക്കുലർ മാസ് അറിയാം, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പൊ അതുകൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് 0.042 മോള്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മാസ് അല്ലെങ്കിൽ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. അതായത് കാർബൺ ഡയോക്സൈഡ് ആകുമ്പോൾ വെയിറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 44 ആയിരിക്കും. അപ്പൊ വെയിറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് മീൻസ് മാസ്, മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ മാസ് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇവ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു 0.042 ഇൻറ്റു മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.848 ഗ്രാം എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്, 1.848 ഗ്രാം എന്ന് പറയുന്നത്.